നമസ്കാരം. നമ്മളൊക്കെ ചെറുപ്പത്തിലെ മുത്തശ്ശിമാരുടെ ചില യക്ഷിക്കഥകളും ചില സാങ്കല്പിക കഥകളും കെട്ടുകഥകളും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ ഉദ്വേഗത്തോടെ അതിന് ചെവി ഓർക്കാറുണ്ട്. പിന്നീട് അതൊക്കെ ഓർത്ത് ഭയപ്പെടാറുമുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് യക്ഷിക്കഥകളും ഓരോ പ്രാദേശികമായ ഓരോ സങ്കല്പങ്ങളും ഓരോ ചിന്താഗതികളുമൊക്കെ. കള്ളിയങ്കാട്ട് നീലി എന്ന കഥാപാത്രം, ഈ കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ഒരു മലയാളിയും ഉണ്ട് എന്ന് തോന്നുന്നില്ല. കളിയങ്കാട്ട് നീലി ഒരു കെട്ടുകഥയായിട്ടാണ് വന്നതെങ്കിലും കളിയങ്കാട്ട് നീലിക്ക് ചില ജീവിത സങ്കല്പങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് അതിനെ ഒന്നുകൂടി വായിച്ചാൽ അല്ലെങ്കിൽ ഒന്നുകൂടി പഠിച്ചാൽ മനസ്സിലാകും. കാരണം ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു ദുഃഖഭാവം കൂടി കളിയങ്കാട്ട് നീലി എന്ന കഥാപാത്രത്തിനുണ്ട്. ദുഃഖവും ദുരിതവും പേറി ദുർമരണം വരിക്കേണ്ടി വന്നിട്ട് പിന്നീട് രക്തയക്ഷിയായി കളിയങ്കാട്ട് നീലി വടിനീളെ ആളുകളെ പിടിച്ച് ഉപദ്രവിച്ച് പ്രതികാരം തീർക്കുന്നു എന്നൊക്കെയാണ് കഥകൾ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആ പ്രദേശങ്ങളിലേക്ക്, കളിയങ്കാട്ട് നീലിയുടെ വിഹാര കേന്ദ്രങ്ങളായ പ്രദേശങ്ങളിലേക്ക് ഒരു സഞ്ചാരം നടത്തി അദ്ദേഹം പറയുന്ന ചില കഥകളെക്കുറിച്ചും ചില ചിന്തകളെക്കുറിച്ചുമൊക്കെ നമുക്ക് പ്രേക്ഷകരോട് വെറുതെ ഒന്ന് സംവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. യക്ഷിയും പ്രേതവും ഒക്കെ എല്ലാവർക്കും വലിയ താല്പര്യമുള്ള വിഷയമാണല്ലോ, അല്ലേ? കേട്ടുപതിഞ്ഞ യക്ഷിക്കഥകളിലെ നായികയാണ് നമ്മുടെ കളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ടെ പാലമരങ്ങളുടെ ചുവട്ടിൽ ആരെയും മയക്കുന്ന, വശീകരിക്കുന്ന, ചിരിയുമായി കാത്തു നിൽക്കുന്ന നീലിയുടെ കഥ ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ ഇല്ല. വിശ്വാസങ്ങളും മുത്തശ്ശിക്കഥകളുമൊക്കെ ഇന്ന് കുറേയൊക്കെ അന്യം നിന്നു പോയി എങ്കിലും അവയിൽ പല കഥകളും പലരാലും വളച്ചൊടിക്കപ്പെട്ട് കെട്ടുകഥകളായി മാറുന്ന കാഴ്ചയുണ്ട്. ഒരു കഥ 100 വർഷം മുമ്പ് കേട്ട കഥ 100 വർഷത്തിനിപ്പുറം അത് വേറെ കഥയായിട്ട് മാറും. ഇന്നത്തെ കഥയും കുറച്ചു കാലം കഴിഞ്ഞാൽ അത് വേറൊരു കഥയായി മാറും. അങ്ങനെ രൂപാന്തരം വന്ന കഥകളെക്കുറിച്ചുമൊക്കെ തന്നെ നമുക്ക് പലകുറി നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. കേട്ടറിഞ്ഞ യക്ഷിക്കഥകളുടെ നായികയെ തേടി പനയന്നാർക്കാവ് എന്ന പ്രദേശത്തേക്ക് ഒരു സുഹൃത്ത് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇത്. ഓരോ നാട്ടിലും ഓരോ കാലത്തും യക്ഷിക്കഥകൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു, അല്ലേ? അതാത് നാട്ടിലെ മുത്തശ്ശിക്കഥകളിലെ നായികമാരാണ് ഈ യക്ഷികളൊക്കെ തന്നെ. എന്നാൽ പാടിപ്പതിഞ്ഞ പഴങ്കട് കഥകളിലൂടെ പ്രശസ്തരായ യക്ഷികളുണ്ട്. അതിലൊന്നായിരുന്നു കള്ളിയങ്കാട്ട് നീലി. മറക്കുടയുടെ മറവിൽ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളിൽ വശീകരണത്തിന്റെ ചിരിയുമായി പാലപ്പൂ മണമൊഴുകുന്ന കള്ളിയങ്കാട്ടിലെ കരിമ്പനകളുടെ ചുവട്ടിൽ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി രക്തം കുടിക്കാൻ കാത്തുനിൽക്കുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ കഥകൾ നമ്മളൊക്കെ മുത്തശ്ശിക്കഥകളിലൂടെ പലവട്ടം കേട്ടിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രവാദവും ആവാഹനവും കൊണ്ട് അവളെ തളയ്ക്കുവാനായി പഠിച്ച പണികൾ 18 പയറ്റിയ ഭട്ടതിരിമാരുടെയും കടമറ്റത്ത് കത്തനാരുടെയും കഥകളും കേട്ടിട്ടുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നതിനനുസരിച്ച് കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ തളച്ച് കുടിയിരുത്തിയത് പരുമലയിലെ പനയന്നാർക്കാവിലാണ് എന്ന വിശ്വാസം. വിശ്വാസങ്ങളും മുത്തശ്ശിക്കഥകളുമൊക്കെ ഇന്ന് കുറേയൊക്കെ അന്യം നിന്ന് പോയി എങ്കിലും അവയിൽ പല കഥകളും പലരാലും വളച്ചൊടിക്കപ്പെട്ട് കെട്ടുകഥകളായി ഇന്നും നിലനിൽക്കുന്നു. പൂനിലാവ് വഴിഞ്ഞൊഴുകുന്ന ചൊവ്വ വെള്ളി രാത്രികളിൽ കണങ്കാൽമുട്ടുന്ന തലമുടി അഴിച്ചിട്ട് കാൽച്ചെലമ്പും കൈവളമാദവും പാലപ്പൂവിന്റെ ഗന്ധവുമായി മനുഷ്യരക്തം മോഹിച്ച് അലഞ്ഞു നടക്കുന്ന യക്ഷി എന്ന സങ്കല്പം അത്രയേറെ മനോഹരമാണ്, കാൽപ്പനികമാണ്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം യക്ഷിയും ഗന്ധർവനും ഭൂതവും പ്രേതങ്ങളും ഒക്കെ കഥകളായി വായ്മൊഴിയായി നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ആ നടത്തിയ യാത്രകളിലും പനയന്നാർക്കാവിൽ നടത്തിയ യാത്രകളിലും അതിൻ്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇതിന് വേറൊരു വിവക്ഷ കൂടിയുണ്ട്. അതിപ്പോൾ സ്വാഭാവികമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അവശതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന അല്ലെങ്കിൽ എല്ലാരാലും തിരസ്കരിക്കപ്പെട്ട, എല്ലാരാലും ഉപദ്രവിക്കപ്പെട്ട, മാനഭംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീത്വത്തിൻ്റെ മുഖം കൂടിയാണ് ഈ കള്ളിയങ്കാട്ട് നീലി എന്ന സങ്കല്പത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. തീർച്ചയായും അത്തരത്തിൽ ഈ യക്ഷിയായി മാറുന്നതിന് മുൻപ് സ്വജീവിതത്തിൽ നീലി എന്ന സ്ത്രീ, ആ സ്ത്രീയെ മാത്രം നമുക്കെടുക്കുക, യക്ഷി അതിനുശേഷമാണ്. ഈ സ്ത്രീ പലരാലും ബലാത്സംഗം ചെയ്യപ്പെടുകയും പലരാലും ഇതുപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത് ഒരു ഒടുവിൽ യാതൊരു നിവൃത്തിയുമില്ലാതെ സ്വജീവൻ നഷ്ടപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ജന്മത്തിലെ, ആ സ്വജീവിതത്തിലെ പക പിന്നീട് യക്ഷിയായി ആവിർഭവിക്കുകയായിരുന്നു എന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തിയാൽ അന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം അനുഭവിച്ചിരുന്ന ദുരവസ്ഥയെക്കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒരിക്കലും ആ രീതിയിൽ ഒരു ചോര കുടിക്കുന്ന ഒരു രക്തയക്ഷിയായി കാണാതെ ഒരു സാധാരണ സ്ത്രീയായി ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഒരു വേള ഈ കളിയങ്കാട്ട് നീലി എന്ന ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ സങ്കല്പം പുറത്തു വരില്ലായിരുന്നു എന്ന കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിക്കും. രസകരമായ കാര്യമായതുകൊണ്ട്, ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ വിഷയം വാർത്തയാക്കി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കള്ളിയങ്കാട്ട് നീലിയുടെ ആ കഥയെക്കുറിച്ച്, ആ കെട്ടുകഥയെക്കുറിച്ച്, കടമറ്റത്ത് കത്തനാരെക്കുറിച്ച്, ഇത്തരം യക്ഷീ സങ്കല്പങ്ങളെക്കുറിച്ച്, ഭൂതപ്രേത സങ്കല്പങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കെട്ടുകഥയോ അങ്ങനെയുള്ള സങ്കല്പമോ ഉണ്ടെങ്കിൽ ദയവായി തത്വമയി ന്യൂസിനെ അറിയിക്കുക. തീർച്ചയായും നമുക്കത് ചർച്ച ചെയ്യാം. രസകരമായ കാര്യമാണ്, ചരിത്രത്തെയും അതുപോലെ തന്നെ യാഥാർത്ഥ്യ ബോധമുള്ള ജീവിതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഇത്തരം കെട്ടുകഥകൾ എന്ന ഒരു ചിന്തയിലേക്കായിരിക്കും ഒരു വേള നാം എത്തിപ്പെടുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.